ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖായിരിക്കുന്നല്ലോ അല്ലേ? ഞാനൊക്കെ ഇവിടെ സുഖായിരിക്കുന്നു. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിൻ്റെ മുമ്പ് ഇവിടെ വന്നിട്ടുള്ളവർ ആരെങ്കിലും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മൾ അവർ ഫാമിലിയിലേക്ക് ഒന്ന് ജോയിൻ ആയേക്കണേ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് സോഡൻ്റെ ക്യാപ്പൊക്കെ ഉപയോഗിച്ചിട്ടുള്ള ഒരു ക്രാഫ്റ്റാണ്. ഭയങ്കര ക്യൂട്ടായിട്ടുള്ളതാണ്, അതുപോലെ തന്നെ ഭയങ്കര സിമ്പിളാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന അത്രയും സിമ്പിളായിട്ടുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 8 ക്യാപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്കിനി ഇതൊന്ന് പെയിൻറ് അടിച്ചു കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ പേൾ കളേഴ്സാണ് എടുത്തിട്ടുള്ളത്. പിങ്ക്, ബ്ലൂ, റെഡ്, ഗ്രീൻ, അങ്ങനെ നാല് കളറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ പേൾ കളർ തന്നെ വേണമെന്നൊന്നുമില്ല. പേൾ കളർ ആകുമ്പോൾ കുറച്ചുകൂടി നല്ലൊരു ഗ്ലൈസിംഗ് ഒക്കെ കിട്ടുന്നുണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ പേൾ കളർ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സാധാരണ ആക്രിലിക് പെയിൻറ് വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. ഞാൻ ആദ്യം അതിൽ ഒരു പിങ്ക് വെച്ചിട്ടൊന്നിങ്ങനെ പെയിൻറ് ചെയ്ത് നോക്കി കേട്ടോ. പക്ഷേ ഒരു കോട്ട് അടിച്ചിട്ടൊന്നും അതിൻ്റെ ഒരു കളറൊന്നും കാണുന്നില്ല. കാരണം ഒന്നാമത്തെ കുറച്ച് ലൈറ്റ് ഷെയ്ഡാണ്, പിന്നെ അതിൻ്റെ ആ ഒരു ബോട്ടിലിൻ്റെ കളറൊക്കെ ഇങ്ങനെ കുറച്ചുകൂടി ഇങ്ങനെ കാണുമായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ഒന്ന് ചോക്ക് പെയിൻറ് പോലെ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കാം. അപ്പോൾ കുറച്ച് നല്ലൊരു കട്ടി ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിങ്ങനെ കുറച്ച് ടാൽക്കം പൗഡർ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് കുറച്ചിങ്ങനെ പെയിൻറ്റും കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു ചോക്ക് പെയിൻറ് പോലെ ഒന്നിങ്ങനെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഹോം മെയ്ഡ് ആയിട്ട് ചോക്ക് പെയിൻറ് ഉണ്ടാക്കുന്നതും അത് വെച്ചിട്ടൊരു ബോട്ടിൽ നമ്മൾ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണം കേട്ടോ. ബോട്ടിലിനൊക്കെ നല്ല ബെസ്റ്റാണ് ആ ഒരു ചോക്ക് പെയിൻറ്. അപ്പോൾ നല്ലൊരു മാറ്റ് ഫിനിഷിംഗ് ഒക്കെ ആയിട്ട് നല്ലൊരു ഭംഗിയാണ്. അപ്പോൾ ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ ഒന്ന് ലിങ്ക് ഞാൻ കമൻറ്റിൽ ഒന്ന് പിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ ആ ഒരു ചോക്ക് പെയിൻറ് വെച്ചിട്ട് 2 ക്യാപ്പ് ഇതുപോലെ പെയിൻറ് ചെയ്തെടുത്തു. നമ്മൾ ആദ്യം ചെയ്ത് പെയിൻറ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിൻ്റെ മേലെ അതിങ്ങനെ ടച്ച് ചെയ്ത് കൊടുത്തപ്പോൾ തന്നെ ആ ഒരു ബോട്ടിലിൻ്റെ കളറൊന്നും കാണുന്നൊന്നുമില്ല. നല്ല കുറച്ചൊരു കട്ടിയായിട്ട് തന്നെ ആ ഒരു പെയിൻറ് ഇരിക്കുമല്ലോ. അപ്പോൾ അങ്ങനെ ഞാൻ 2 ക്യാപ്പിന് ഈ ഒരു പിങ്ക് കളർ വെച്ചിട്ടൊന്നിങ്ങനെ പെയിൻറ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അടുത്ത ആ ഒരു കളേഴ്സൊക്കെ കുറച്ചൊരു ഡാർക്ക് കളറാണല്ലോ, റെഡും ബ്ലൂവും ഗ്രീനൊക്കെ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിനൊന്നും പ്രത്യേകിച്ച് ഇങ്ങനെ ചോക്ക് പെയിൻറ് പോലെ ഉണ്ടാക്കാതെ തന്നെ നേരിട്ട് ഇങ്ങനെ പെയിൻറ് ചെയ്തിട്ടൊന്നിങ്ങനെ റെഡിയാക്കി എടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ആ ഒരു ചോക്ക് പെയിൻറ് വെച്ച് ചെയ്തിട്ടുണ്ടായിരുന്ന അതിൻ്റെ മേലെ ഇങ്ങനെ ഒരു കോട്ടും കൂടെ ഒന്നിങ്ങനെ പേൾ കളർ വെച്ചിട്ട് ഇങ്ങനെ പെയിൻറ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ആകുമ്പോൾ കുറച്ചുകൂടി നല്ലൊരു ഗ്ലൈസിങ് കിട്ടുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ അതുപോലെ നിങ്ങൾ പെയിൻറ് ചെയ്തിട്ട് ആ ഒരു കോട്ട് അടിച്ചിട്ട് അത്രയ്ക്ക് ഇങ്ങനെ ശരിക്കും ഒരു നീറ്റായിട്ട് കിട്ടിയിട്ടില്ലാന്നുണ്ടെങ്കിൽ 2 കോട്ട് അടിച്ചിട്ട് ഒന്നിങ്ങനെ റെഡിയാക്കി എടുക്കുക ഈ ഒരു ക്യാപ്പൊക്കെ. അപ്പോൾ അങ്ങനെ ഞാൻ ആ ഒരു 8 ക്യാപ്പ് നന്നായിട്ട് പെയിൻറ് ചെയ്തിട്ട് ഡ്രൈ ആക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ എടുത്തിട്ടുള്ളത് എക്സെൽസ് ആണ് കേട്ടോ. അപ്പോൾ എക്സെൽസ് എടുത്തിട്ട് നന്നായിട്ട് നമ്മളിങ്ങനെ ഒന്ന് കൈകൊണ്ടൊന്ന് ഇങ്ങനെ ക്രഷ് ചെയ്ത് കൊടുക്കാം. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മിക്സിയിൽ പൊടിച്ചെടുത്താലും മതി. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ കുറച്ചൊരു തരി കിട്ടുന്ന രൂപത്തിലാവാൻ വേണ്ടിയിട്ടാണ് ഒന്നിങ്ങനെ ക്രഷ് ചെയ്ത് റെഡിയാക്കി എടുക്കുന്നത്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ ആ ഒരു പെയിൻറ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ക്യാപ്പിൻ്റെ അകത്ത് നന്നായിട്ടൊന്നിങ്ങനെ ഗ്ലോ അപ്ലൈ ചെയ്യണം. എന്നിട്ട് ആ ഒരു ഗ്ലോ ഡ്രൈ ആകുന്നതിൻ്റെ മുമ്പ് തന്നെ ഞാനൊരു ഒരു ഹാങ് ചെയ്യാനുള്ള രൂപത്തിലൊരു ത്രെഡ് ഇങ്ങനെ ജസ്റ്റ് ഒന്നിങ്ങനെ വളച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ടൊന്നിങ്ങനെ ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ നന്നായിട്ടൊന്ന് സ്റ്റിക്ക് ആയതിന് ശേഷം പിന്നെ അതിൻ്റെ മേലെ നമ്മൾ ആ ഒരു ക്യാപ്പ് ഉണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ ആ ഒരു റൗണ്ടായിട്ടുള്ള ഭാഗത്തൊക്കെ നന്നായിട്ടൊന്നിങ്ങനെ ഗ്ലോ അപ്ലൈ ചെയ്യാം. എന്നിട്ട് നമ്മൾ പെയിൻറ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു സെയിം കളർ തന്നെ പെയിൻറ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഒരു ക്യാപ്പ് ഉണ്ടല്ലോ, ആ ഒരു ക്യാപ്പ് വെച്ചിട്ടൊന്നിങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഇനി അതുപോലെ തന്നെ നമ്മൾ സെയിം കളറായിട്ട് പെയിൻറ് ചെയ്തിട്ടുണ്ടായിരുന്ന ഓരോ പെയർ വെച്ചിട്ടൊന്നിങ്ങനെ ഇതുപോലെ ഒന്നിങ്ങനെ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ആദ്യം നമ്മൾ അതിൻ്റെ ഒരു അകത്ത് കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് നമ്മളിങ്ങനെ ത്രെഡ് എന്തെങ്കിലും അതിങ്ങനെ വെച്ച് കൊടുത്തിട്ട് പിന്നെ നന്നായിട്ടൊന്ന് സ്റ്റിക്ക് ആയതിന് ശേഷം അടുത്ത ഒരു ക്യാപ്പ് വെച്ചിട്ട് നമ്മൾ ഒട്ടിച്ചു കൊടുക്കുകയാണ്. ആ ഒരു ക്യാപ്പ് ഒട്ടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സൈഡിൽ ഇങ്ങനെ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്യുന്നത്. നിങ്ങളുടെ കയ്യിൽ ഈ മാലയൊക്കെ കോർക്കാൻ യൂസ് ചെയ്യുന്ന, അല്ലാന്നുണ്ടെങ്കിൽ ഈ ചൂണ്ടയ്ക്കൊക്കെ യൂസ് ചെയ്യുന്ന ടൈപ്പ് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ത്രെഡ് ഉണ്ടല്ലോ, അതുണ്ടെങ്കിൽ അതാണ് കേട്ടോ കുറച്ചുകൂടി നല്ലത്. അപ്പോൾ എൻ്റെ കയ്യിൽ അത് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ പിന്നെ സാധാരണ ടൈപ്പ് ഒരു ത്രെഡ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതാകുമ്പോൾ നല്ലൊരു ഭംഗി ഉണ്ടാവും, ചെയ്യാൻ ഒരു കളറൊന്നും കാണില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഞാനിവിടെ 4 ഇങ്ങനെ ഒന്ന് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ നേരത്തെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു സോഡൻ്റെ ക്യാപ്പിൻ്റെ ഒരു പുറത്തുണ്ടല്ലോ, ആ ഒരു ഡിസൈൻ ഉള്ള ആ ഒരു ഭാഗത്തു കൂടെ നന്നായിട്ടൊന്നിങ്ങനെ ഗ്ലൂ അപ്ലൈ ചെയ്യുകയാണ്. എന്നിട്ട് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു എക്സെല്ലിൽ നന്നായിട്ടൊന്നിങ്ങനെ ഡിപ്പ് ചെയ്ത് കൊടുക്കാൻ കേട്ടോ. അപ്പോൾ ആ ഒരു ഗ്ലൂ അപ്ലൈ ചെയ്തിട്ടുള്ള ഒരു ഭാഗത്ത് ഇങ്ങനെ എക്സെല്ലിൽ ഇങ്ങനെ നന്നായിട്ടൊന്നിങ്ങനെ സ്റ്റിക്കായിട്ട് കിട്ടിക്കോളല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിന് നിങ്ങൾക്ക് ഇപ്പോൾ ഗ്ലൂ ഗൺ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫെവിക്കോൾ യൂസ് ചെയ്തിട്ടും ചെയ്യാം. കുറച്ച് നന്നായിട്ട് ഇങ്ങനെ തിക്കായിട്ട് ഒന്ന് ഫെവിക്കോൾ അപ്ലൈ ചെയ്തിട്ട് ഇതുപോലെ ആ ഒരു എക്സെല്ലിലൂടെ ഒന്നിങ്ങനെ റോൾ ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഏതെങ്കിലും ഭാഗത്ത് ഇങ്ങനെ നന്നായിട്ട് ആ ഒരു എക്സെല്ലിൽ ആയിട്ടില്ലാന്നുണ്ടെങ്കിൽ അവിടെ കുറച്ചും കൂടി ഒന്നിങ്ങനെ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ടൊന്നിങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി. നമ്മൾ ഈ എക്സെൽസ് ഒട്ടിക്കുമ്പോൾ കുറച്ച് തിക്കായിട്ട് തന്നെ ഒട്ടിക്കാൻ നോക്കുക കേട്ടോ. നമ്മൾ ആ ഒരു ജോയിൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമുണ്ടല്ലോ, ആ ഭാഗത്ത് ഹോൾസ് ഒക്കെ കാണാത്ത രീതിയിൽ നല്ല തിക്കായിട്ട് തന്നെ ഇങ്ങനെ ഒട്ടിച്ചെടുക്കുക. പിന്നെ അതുപോലെ ഇങ്ങനെ ഒരു ലൈന് പോലെ ഇങ്ങനെ ഒട്ടിക്കല്ല, കുറച്ചൊക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സ്പ്രെഡ് ആകുന്ന രീതിയിൽ കുറച്ച് കട്ടിയിൽ ഒട്ടിക്കുമ്പോഴാണ് നല്ലൊരു ഭംഗി ഉണ്ടാവുക.
അങ്ങനെ നമ്മൾ നാലെണ്ണം ഇങ്ങനെ ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ആ ഒരു ത്രെഡൊന്നും ഇങ്ങനെ അഴിഞ്ഞു പോയതിട്ട് നല്ല രീതിയിൽ ഇങ്ങനെ ഫിക്സ് ആയിട്ട് കിട്ടണം, നമുക്കിങ്ങനെ അത് ഹാങ് ചെയ്തിടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതുപോലെ ആ ഒരു എക്സൽസൊക്കെ നന്നായിട്ട് ഒന്ന് ഡ്രൈ ആയിട്ട് കിട്ടണം. നമ്മളിങ്ങനെ കൈകൊണ്ടൊക്കെ തൊടുന്ന സമയത്ത് അതിങ്ങനെ ഇളക്കി പോവുകയും ചെയ്യരുത്. നല്ല രീതിയിൽ തന്നെ ഇങ്ങനെ സ്റ്റിക്കായിട്ട് ഒന്ന് ഡ്രൈ ആക്കി എടുക്കുക. ഇപ്പോൾ ഇങ്ങനെ തന്നെ കാണാൻ നല്ലൊരു ഭംഗിയായിട്ടുണ്ട്. ആ ഒരു എക്സൽസിന് ഇങ്ങനെ പെയിൻറ്റൊക്കെ ചെയ്യാതെ തന്നെ, പക്ഷെ ഞാനിതിന് കുറച്ചും കൂടി ഒരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒന്ന് പെയിൻറ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ആ ഒരു ഗ്രീൻ കളറിൻ്റെ മേലെ ഒരു എക്സൽസൊക്കെ ഇങ്ങനെ ഒട്ടിച്ചിട്ടുള്ളതിന് നമ്മൾ ആ ഒരു സെയിം കളർ തന്നെ വെച്ചിട്ട് ഇങ്ങനെ പെയിൻറ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ കുറച്ചുകൂടി നല്ലൊരു ഒരു ഒറിജിനാലിറ്റി കിട്ടും. അപ്പോൾ പെയിൻറ് ചെയ്യുന്ന സമയത്ത് നല്ല രീതിയിൽ ആ ഒരു എക്സൽസിലൊക്കെ ഇങ്ങനെ ആവുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് ഇങ്ങനെ പെയിൻറ് ചെയ്ത് കൊടുക്കുക. നമ്മളിത് പെയിൻറ്റ് കൂടെ ചെയ്ത് കൊടുത്തപ്പോൾ നല്ലൊരു ഭംഗിയായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളെ വർക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടില്ല, എന്നാലും ഇതിൻ്റെ ഒരു ലുക്ക് കാണുമ്പോൾ കുറച്ച് പേർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും ഇപ്പോൾ നമ്മൾ എന്താ ഉണ്ടാക്കിയിട്ടുള്ളതെന്നുള്ള. ഞാനിവിടെ DIY മിനി മാക്രോൺ ആണ് ഉണ്ടാക്കിയത്. അപ്പോൾ മാക്രോൺസ് എന്ന് പറയുമ്പം ഒരു ആൽമണ്ടിൻ്റെ പൗഡറും ഷുഗറൊക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ കഴിക്കുന്ന ഒരു സംഭവമാണ്. ഒരു കുക്കീസിൻ്റെ ഒക്കെ ഇടയ്ക്ക് ഇങ്ങനെ ഒരു ബട്ടർ ക്രീമൊക്കെ ഇങ്ങനെ ഫില്ല് ചെയ്തിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളതാണ്. ഒരു ഇറ്റാലിയൻ ഡിഷാണ്. അപ്പോൾ അതുപോലുള്ള ആ ഒരു ലുക്ക് ഉണ്ട് നമ്മൾ ആ ഒരു സോഡൻ്റെ ക്യാപ്പ്. അപ്പോൾ അത് വെച്ചിട്ടൊന്നിങ്ങനെ നമ്മൾ ചെയ്ത് നോക്കിയിട്ടുള്ളതാണ്. അപ്പോൾ ഞാനിതിങ്ങനെ ഒരു ഇംഗ്ലീഷ് ചാനലിൽ കണ്ട് നോക്കിയിട്ട് ഇങ്ങനെ ട്രൈ ചെയ്തതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി, അപ്പോൾ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. ഇപ്പോൾ നമ്മൾ പെയിൻറ്റൊക്കെ ചെയ്ത് നന്നായിട്ടൊന്ന് ഇങ്ങനെ ഡ്രൈ ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ കറക്റ്റ് ആ ഒരു മാക്രോൺസിൻ്റെ ലുക്കിൽ തന്നെ വന്നിട്ടുണ്ട് അല്ലേ. പിന്നെ ഇതിൻ്റെ ആ കുക്കീസിൻ്റെ മേലെ അങ്ങനെ കുറച്ചിങ്ങനെ റൗണ്ടായിട്ട് അങ്ങനെ പൊങ്ങിയിരിക്കും. പക്ഷേ നമ്മൾ ആ ഒരു സോഡയുടെ ക്യാപ്പ് എങ്ങനെയാലും ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിന് ചെറിയൊരു പ്രസ്സിങ് വരുമല്ലോ, അപ്പോഴല്ലേ ഇത് ഓപ്പൺ ആക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് അതിന് ആ ഒരു ഇതുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിങ്ങനെ ചെറുതായിട്ട് ഒന്നിങ്ങനെ തള്ളി കൊടുത്തിട്ട് ഇങ്ങനെ ബൾജ് ചെയ്യുന്ന രീതിയിലാക്കിയാൽ കുറച്ചുകൂടെ നല്ലൊരു ഭംഗി ഉണ്ടാവും. അപ്പോൾ നമ്മളിത് നാലെണ്ണം ഇങ്ങനെ പെയിൻറ് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഞാനപ്പോൾ ഇതിനിങ്ങനെ ഒരു ത്രെഡൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് കീ ചെയിനിലേക്ക് ഇങ്ങനെ ഒന്ന് ഹോൾഡ് ചെയ്തിടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ ആ നാലും കൂടെ ഇങ്ങനെ ഒരു കീ ചെയിനിലേക്ക് ഹോൾഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ഭാഗം ഇങ്ങനെ വീഡിയോയിൽ കാണിക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ആ ഒരു കീ ചെയിനിൻ്റെ ഹോൾഡറിലേക്ക് ഒന്ന് ഇങ്ങനെ ആ ഒരു ത്രെഡ് ഇങ്ങനെ കയറ്റി കൊടുത്തിട്ടേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇനിയിപ്പോൾ കീ ചെയിൻ ആക്കണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ത്രെഡ് ഇങ്ങനെ നമ്മൾ ഒട്ടിക്കുന്ന സമയത്ത് അത് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അല്ലാതെ ചെയ്താൽ തന്നെ നല്ലൊരു ഭംഗി ഉണ്ടാവും, ആ ഒരു മാക്രോൺസിൻ്റെ ലുക്കിൽ തന്നെ വന്ന് കിട്ടും. നിങ്ങൾക്ക് ആ ഒരു കളറൊക്കെ നോക്കാനായിട്ട് ഇങ്ങനെ ഗൂഗിളിലൊക്കെ അടിച്ച് നോക്കിയാൽ കാണാൻ പറ്റും. നല്ല ലൈറ്റ് ഷെയ്ഡിലും ഡാർക്ക് ഷെയ്ഡിലും പിന്നെ അതുപോലെ ആ ഒരു ഫില്ലിങ്ങിന് മാത്രം പ്രത്യേക കളേഴ്സ് അങ്ങനെയൊക്കെ കാണാൻ പറ്റും നമ്മൾ ആ ഒരു മാക്രോൺസിൻ്റെത്. അപ്പോൾ അത് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഇങ്ങനെ കളേഴ്സൊക്കെ ഏതാന്ന് വെച്ചാൽ നോക്കിയിട്ട് ഒന്ന് ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയാൽ മതി. ഇപ്പോൾ നല്ലൊരു ഭംഗിയായിട്ടുണ്ട്. അപ്പോൾ ഞാൻ നാലും കൂടെ ഇങ്ങനെ ഒരുമിച്ചിട്ടൊരു കീ ചെയിനിലാണ് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓരോന്നും ഓരോ കീ ചെയിനിലായിട്ട് വേണമെങ്കിൽ ചെയ്ത് കൊടുക്കാം. പക്ഷേ ആ ഒരു ത്രെഡ് ഇങ്ങനെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ത്രെഡ് അല്ല, അപ്പോൾ ആ ഒരു ത്രെഡ് യൂസ് ചെയ്യുമ്പോൾ കുറച്ചുകൂടി നല്ലതാണ് കേട്ടോ. നമ്മൾ കീ ചെയിൻ പോലെ ചെയ്യാതെ ഇങ്ങനെ കുറേ എണ്ണം ചെയ്തിട്ട് ബൗളിലൊക്കെ ആക്കി ഇങ്ങനെ ഡൈനിങ് ടേബിളിലൊക്കെ സെറ്റ് ചെയ്താലും നല്ലൊരു ഭംഗി ഉണ്ടാവും കാണാനായിട്ട്. അപ്പോൾ നമ്മളുടെ ആ ഒരു സോഡൻ്റെ ക്യാപ്പ് വെച്ചിട്ട് സിമ്പിളായിട്ടും ക്യൂട്ടായിട്ടുള്ള ഒരു ക്രാഫ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുട്ടികൾക്ക് വരെ ചെയ്യാൻ പറ്റുന്ന അത്രയും സിമ്പിളാണ്. അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യാം. അതുപോലെ എപ്പോഴും പറയാനുള്ള പോലെ തന്നെ വീഡിയോസൊക്കെ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ. ഇനി നമുക്ക് കുറച്ച് ട്രൈഡ് പിക്കും കൂടെ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ നമ്മൾ റംസാനൊക്കെ ആയതുകൊണ്ട് ട്രൈഡ് പിക്കൊന്നും ഇടാറില്ലായിരുന്നു. അപ്പോൾ കുറേ പേരതൊക്കെ ഞാൻ ഓർത്തിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ആരെങ്കിലും ഞാൻ ഇടാത്തുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഓർമ്മപ്പെടുത്തുക കേട്ടോ. ഞാൻ കുറേ എണ്ണം ഇങ്ങനെ റിപ്ലൈ ഒക്കെ കൊടുത്തിട്ട് ഇങ്ങനെ ഇടാൻ മറന്നു പോയതൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ഇങ്ങനെ റിപ്ലൈ തന്നാൽ മതി. ആദ്യത്തെ പിക്ക് അയച്ചത് ആബൽ സേവിയറാണ്. നമ്മൾ എക്കാട്ടൻസൊക്കെ വെച്ചിട്ടൊരു ബോട്ടിൽ ചെയ്തിട്ടുണ്ടായിരുന്നു, അതാണ് ട്രൈ ചെയ്ത് അയച്ചത്. അടുത്തതായിട്ട് ശകുന്തള വീക്ക് അയച്ചത് നമ്മൾ കാർഡ്ബോർഡ് മാത്രം വെച്ചിട്ടൊരു വാൾ ഡെക്കറ് ചെയ്തിട്ടുണ്ടായിരുന്നു, കാർഡ്ബോർഡിൻ്റെ ഫ്ലവേഴ്സൊക്കെ ചെയ്തിട്ട്, അതാണ് ട്രൈ ചെയ്ത് അയച്ചത്. അടുത്തതായിട്ട് ഇൻഷ അയച്ചത് നമ്മൾ ഐസ്ക്രീമിൻ്റെ സ്റ്റിക്കും അതുപോലെ പിസ്തയുടെ ഷെല്ലൊക്കെ വെച്ചിട്ടൊരു വാൾ ഡെക്കറ് ചെയ്തിട്ടുണ്ടായിരുന്നു, അപ്പോൾ അത് ട്രൈ ചെയ്തിട്ടാണ് അയച്ചത്. അടുത്തതായിട്ട് റിതു അന്ന പ്രകാശ് അയച്ചത് നമ്മൾ പംപ്കിൻ്റെ സീഡ് വെച്ചിട്ടൊരു ബോട്ടിൽ ചെയ്തിട്ടുണ്ടായിരുന്നു, അപ്പോൾ അത് ട്രൈ ചെയ്ത് അയച്ചിട്ടുണ്ട്. അടുത്തതായിട്ട് ആഞ്ജന എ അയച്ചത് നമ്മൾ കാർഡ്ബോർഡ് മാത്രം വെച്ച് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു വാൾ ഡെക്കർ തന്നെയാണ്. മൂന്ന് ഫ്ലവേഴ്സൊക്കെ ചെയ്തിട്ട് സ്വീറ്റ് ഹോമൊക്കെ എഴുതിയിട്ട് നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അടുത്തതായിട്ട് ഷിബിൽ അയച്ചത് നമ്മൾ പിസ്തയുടെ ഷെല്ലെ വെച്ചിട്ടൊരു പോപ്പി ഫ്ലവറിൻ്റെ ഒരു ബോട്ടിൽ ചെയ്തിട്ടുണ്ടായിരുന്നു, അത് ട്രൈ ചെയ്തിട്ടുണ്ട്. പിന്നെ അടുത്തതായിട്ട് റെഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ നമ്മളൊരു ഫിംഗർ പെയിൻറ്റിങ്ങിൻ്റെ ഒരു ബോട്ടിൽ ചെയ്തിട്ടുണ്ടായിരുന്നു, അത് അയച്ചുതന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ റമദാൻ സ്പെഷ്യലായിട്ട് പല ടൈപ്പ് സീഡ്സൊക്കെ വെച്ചിട്ടൊരു ക്രസൻറ്റിൻ്റെ ഒരു ഡ്രീം ക്യാച്ചർ വാൾ ഡെക്കർ ചെയ്തിട്ടുണ്ടായിരുന്നു, അപ്പോൾ അത് ട്രൈ ചെയ്ത് അയച്ചുതന്നിട്ടുണ്ട്. എല്ലാം നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അടുത്തതായിട്ട് ദിവ്യാരാഘവൻ അയച്ചത് നമ്മൾ പംപ്കിൻ്റെ സീഡ് വെച്ചിട്ടൊരു ബോട്ടിൽ ചെയ്തിട്ടുണ്ടായിരുന്നു, അതാണ് ട്രൈ ചെയ്ത് അയച്ചത്. നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അടുത്തതായിട്ട് നെസ്രീൻ സിയ അയച്ചത് നമ്മൾ എക്സലിൽ വെച്ചിട്ടൊരു റമദാൻ സ്പെഷ്യൽ വാൾ ഡെക്കർ ചെയ്തിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതാണ് ട്രൈ ചെയ്ത് അയച്ചത്. എല്ലാവരും നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയും വീഡിയോസൊക്കെ കണ്ടിട്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് പിക്ചേഴ്സൊക്കെ അയച്ചത് ഇൻസ്റ്റാഗ്രാമിലേക്കും ഫേസ്ബുക്കിലേക്കുമാണ്.
അപ്പോൾ അതിൻ്റെ സ്ക്രീൻഷോട്ടാണ് കേട്ടോ ഞാൻ ഇവിടെ തന്നിട്ടുള്ളത്. അപ്പോൾ പിക്കൊക്കെ അയക്കാം വരുന്ന സമയത്ത് എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ അതുപോലെ ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്യാത്ത വീഡിയോസ് കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെ വന്നിട്ടുള്ളവർ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. കൂടാതെ ബെല്ലൈക്കണിൽ ഓൾ ഓപ്ഷനും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് വെച്ചാൽ നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. അതുപോലെ നമ്മളെ ചാനലിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത് വെനസ്ഡേ ഫ്രൈഡേ സൺഡേ 4:30 PM. അപ്പോൾ മാക്സിമം വീഡിയോസ് ഒക്കെ കണ്ടിട്ട് അതുപോലെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് പിക്ചേഴ്സൊക്കെ ഒന്ന് അയച്ചു തരും ചെയ്യാൻ കേട്ടോ.